ഇന്നും സിനിമകളിലൂടെ ജീവിക്കുന്ന കലാകാരന്മാർ മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയാത്തവരാണ് നമ്മളിൽ പലരും. ശ്രീവിദ്യ, മലയാളത്തിന്റെ മുഖശ്രീ ശ്രീവിദ്യ ഓർമ്മയായിട്ട് വർഷങ്ങൾ ഏറെയായി. 2006 ഒക്ടോബർ 19 ശ്രീവിദ്യയുടെ മരണം. അർബുദം ബാധിച്ചാണ് നടി മരണപ്പെട്ടത്. ജി കെ പിള്ള, അഗാധമായ ശബ്ദവും ദൃഢമായ ശരീരഘടനയും അതുല്യമായ ഉച്ചാരണ ശൈലിയുമുള്ള നടനായിരുന്നു ജി കെ പിള്ള. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2021 ഡിസംബർ 31 അദ്ദേഹം അന്തരിച്ചു. കെ ടി എസ് പടനൈ, ചലച്ചിത്ര നടനായ കെ ടി എസ് പടനൈ 88-ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് മരണപ്പെടുന്നത്. ഹാസ്യവേഷങ്ങളിലൂടെയാണ് പടനൈ മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയത്. 2021 ജൂലൈ 22 താരം മരണപ്പെടുന്നത്. സൗന്ദര്യ, പേര് പോലെ തന്നെ അവരുടെ അഭിനയ മികവും സൗന്ദര്യവും ജനപ്രിയ നടിമാരിൽ ഒരാളായി അവരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. തെലുങ്ക് സിനിമയിൽ നിത്യഹരിത നായിക എന്നാണ് അവരെ അറിയപ്പെടുന്നത്. 2004 ഏപ്രിൽ 17 ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് അവർ അന്തരിക്കുന്നത്. മോനിഷ, വളരെ ചെറുപ്പത്തിലെ ആ യുവനടിയുടെ ജീവിതം കവർന്നു. സഞ്ചരിച്ച കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് മോനിഷ മരണപ്പെടുന്നത്. 1992 ഡിസംബർ 5 മോനിഷ ഉണ്ണി അന്തരിച്ചത്. ക്യാപ്റ്റൻ രാജു, ഇന്ത്യൻ ആർമിയിൽ ക്യാപ്റ്റനായിരുന്ന താരം 1981 രാജിവെച്ച് അഭിനയ ജീവിതം ആരംഭിച്ചു. 2018 ഡിസംബർ 17 സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് താരം മരിക്കുകയായിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മലയാളത്തിന്റെ ബഹുമുഖ നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വൃക്ക തകരാറിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചു. NF വർഗീസ്, മലയാള സിനിമയിൽ വേഷമിട്ടതിനു മുമ്പ് മിമിക്രി കലാകാരനായിരുന്നു NF വർഗീസ്. 100 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തൻ്റെ കൃഷിയിടത്തിൽ ഇരിക്കുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെട്ട താരം കാർ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ താരം മരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 53-ാമത്തെ വയസ്സിലാണ് മരണം സംഭവിച്ചത്. സന്തോഷ് ജോഗി, മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ട വില്ലൻ കഥാപാത്രങ്ങളിൽ എത്തിയിരുന്ന ഒരാളായിരുന്നു സന്തോഷ് ജോഗി. 2013 ഏപ്രിൽ 13 സുഹൃത്തിൻ്റെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. രാജൻ പി ദേവ്, കോമഡി, സ്വാഭാവിക നടൻ, വില്ലൻ എന്നിങ്ങനെ ഏതു കഥാപാത്രത്തെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച് കൈയടി വാങ്ങുന്ന നടനാണ് രാജൻ പി ദേവ്. കരൾ രോഗത്തെ തുടർന്ന് 2009 ജൂലൈ 29 താരം അന്തരിച്ചു. കൊല്ലം അജിത്ത്, 1990 മലയാള സിനിമയിൽ ജനപ്രിയ മുഖമായിരുന്നു നടൻ കൊല്ലം അജിത്തിൻ്റേത്. ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്നു താരം. 2018 ഏപ്രിൽ 5 അന്തരിച്ചത്. സിൽക്ക് സ്മിത, പ്രണയവും വിഷാദവും സ്മിതയെ തളർത്തി. ആടിത്തീർത്ത സ്മിതയുടെ ജന്മം ചെന്നൈയിലെ ഫ്ളാറ്റിൽ നിശബ്ദമായി എരിഞ്ഞടങ്ങുകയായിരുന്നു. ആത്മഹത്യ എന്ന് സംശയിക്കുന്ന വിധത്തിലായിരുന്നു സ്മിതയുടെ ബോഡി കണ്ടെത്തിയത്. 1996 സെപ്റ്റംബർ 23 ഇവരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്.